വാട്സപ്പ് കമ്പനി വാട്സപ്പ് ഗോൾഡ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ റിലീസായിക്കി. എന്തൊക്കെ ഫീച്ചറാ, അടിപൊളി ഫീച്ചറുകൾ. നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗോൾഡ് വേണമെങ്കിൽ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതിനുശേഷം ഇത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ ഫീച്ചറുകളൊക്കെ എൻജോയ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് ഈ ഇപ്പം വളരെ വേഗത്തിൽ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. ഷെയർ ചെയ്ത് ഇങ്ങനെ പോവുക. അപ്പോൾ എന്താണ് ഈ വാട്സപ്പ്? ഇതിനെപ്പറ്റി വാട്സപ്പ് കമ്പനി പറയുന്നത് ഇത് 100% ഫേക്കാണ്. വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ റിലീസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, മാൽവെയർ വൈറസ് അറ്റാച്ച്ഡ് ലിങ്കാണിത്. ഇത് നിങ്ങളുടെ ഡാറ്റകൾ നഷ്ടപ്പെടുത്തും, നിങ്ങളുടെ ഫോൺ ഡാമേജ് ഹാർഡ്വെയറിനെ ബാധിച്ച് ഡാമേജ് ആക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നാണ് വാട്സപ്പ് കമ്പനി ഒഫീഷ്യലായിട്ട് പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് ഗോൾഡിനെ പറ്റി പറയാണ്ട് ഇതൊരു ആപ്ലിക്കേഷനേ അല്ല, ഇത് ഒരു ലിങ്ക് മാത്രമാണ്, വെറും ഒരു ലിങ്ക്. ഈ ഹാക്കർമാർ ഈ ഹാർഡ്വെയർ മാൽവെയർ ഈ വൈറസും ഒക്കെ അറ്റാച്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ലിങ്ക്, ഈ വാട്സപ്പ് ഗോൾഡിൻ്റെ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ലിങ്ക് നമ്മളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിക്കുക. നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചില പെർമിഷനൊക്കെ ചോദിക്കും. ഈ ആപ്ലിക്കേഷൻ വാട്സപ്പിൽ ഗോൾഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പെർമിഷനാ എന്ന രീതിയിൽ നമ്മൾ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ നമ്മളെ ഫോണിലുള്ള പല കാര്യങ്ങളും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഈ ആക്രമണം കൊടുക്കുകയും ചെയ്യുന്നു. നമ്മളെ ഡാറ്റകൾ അവർ ശേഖരിക്കുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ 150% ഫേക്കാണ്. ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്, നിങ്ങളുടെ ഡാറ്റകൾ നഷ്ടപ്പെടും, ഫോണ് തന്നെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും അറിയിക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഇത് ഇതുപോലെയുള്ള ലിങ്കുകൾ, ഈ വാട്സപ്പ് ഗോൾഡിൻ്റെ ലിങ്ക് ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ അപ്ലോഡ് ചെയ്ത് അവരോട് അത് ഡിലീറ്റ് ചെയ്യാൻ പറയുക. ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതിനെപ്പറ്റി അറിയാത്ത. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയിച്ചു കൊടുക്കുക. പിന്നെ വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വാട്സപ്പ് കമ്പനിക്ക് ആകെയുള്ളത് 2 ആപ്ലിക്കേഷനാണ്. ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ വാട്സപ്പ്, രണ്ടാമത്തെ ബിസിനസ് വാട്സപ്പ്. ഈ 2 ബിസിനസ് ആപ്ലിക്കേഷൻ അല്ലാതെ വാട്സപ്പ് കമ്പനിക്ക് വേറെ ആപ്ലിക്കേഷൻ ഇല്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്താൽ അറിയാം, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ പേജിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെയുള്ള ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന GB വാട്സപ്പ്, വാട്സപ്പ് പ്ലസ്, അതുപോലെയുള്ള Z വാട്സപ്പ്, അതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ വാട്സപ്പ് പറയുന്നത് നിങ്ങളുടെ ഡാറ്റകൾ, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ ഈ GB വാട്സപ്പ്, ഈ വാട്സപ്പ് സെൻഡ് പോലത്തെ ഇത് കൂടെ കൈമാറുന്ന രേഖകൾ തീർത്തും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എന്നല്ല, നിങ്ങൾ മറ്റൊരാളുടെ കണ്ണിലൂടെയാണ് നിങ്ങളെ മുഴുവൻ രേഖകളും കൈമാറുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കാമെന്ന് വാട്സപ്പ് കമ്പനി തന്നെ ഇതിനെ നമുക്കറിയാം, മുന്നറിയിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുക. ഒരുപാട് ഫീച്ചറുകൾ ഉണ്ടെങ്കിലും GB വാട്സപ്പ് അതുപോലത്തെ ഈ മോഡേൺ ആയിട്ടുള്ള കംപ്ലീറ്റ് ആപ്ലിക്കേഷൻസും ഒഴിവാക്കുക. നമ്മളൊരു വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളെ പല ഡാറ്റകളും ട്രാൻസ്ഫർ ചെയ്യാനാണ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ മറ്റൊരാളെ കയ്യിൽ കൂടിയാണ് പോകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിനെക്കൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒരൊറ്റ വാട്സപ്പ്, നോർമൽ വാട്സപ്പ് അത് മതി. നോർമൽ വാട്സപ്പ്, നിങ്ങൾക്ക് ഒരു ഫോണിൽ 2 വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ വാട്സപ്പിൻ്റെ ബിസിനസ് വാട്സപ്പ് ഉപയോഗിച്ചോ, അതും രണ്ടാമത്തെ വാട്സപ്പായിട്ട് ഉപയോഗിക്കാം. അപ്പം ഈ വിവരം, ഈ വാട്സപ്പ് ഗോൾഡിനെ പറ്റിയുള്ള ഈ വിവരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിവരമാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാവരും എത്തിച്ചു കൊടുക്കുക. ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കുക. നമ്മളുടെ ഡാറ്റകൾ, ഓൺലൈൻ ഡാറ്റകൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം. അത് വേറെ ആരും സൂക്ഷിക്കാൻ പറ്റില്ല എനിക്ക് പറയുള്ളൂ, ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. നമുക്കടുത്ത വീഡിയോ കാണാം. മുത്തുസ് മെപ്പയൂർ, താങ്ക് യു സോ മച്ച്.